നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിന്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ എത്തിയിരിക്കുന്ന ഇന്നത്തെ അതിഥി കാസർഗോഡ് കരിവേടകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം കണ്ണൻ വൈദ്യരാണ്. അദ്ദേഹത്തിന്റെ പാരമ്പര്യ ചികിത്സാ രീതികൾ കൊണ്ട് ഒരുപാട് രോഗികൾക്ക് ആശ്വാസമായിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭ കൂടിയാണ് ശ്രീ എം കണ്ണൻ വൈദ്യർ. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചും വിശദമായി നമുക്ക് ചോദിച്ചറിയാം. വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ എം കണ്ണൻ വൈദ്യരെ വിരുന്നിലേക്ക്. വൈദ്യർ നമസ്കാരം. നമസ്കാരം. ജീവൻ രക്ഷിക്കുന്ന അപൂർവ ഔഷധ സസ്യങ്ങളുടെ കാവൽക്കാരൻ, പാരമ്പര്യമായി കിട്ടിയ അമൂല്യമായ അറിവുകളുമായി കാടിറങ്ങി നാട്ടിലേക്ക് മാറാരോഗങ്ങൾക്ക് അത്ഭുത ഫലസിദ്ധികളുള്ള ആദിവാസി പച്ചമരുന്നുകളുമായി സഞ്ചരിക്കുന്ന വൈദ്യൻ കണ്ണൻ വൈദ്യരുടെ ജൈത്രയാത്ര തുടരുന്നു. എല്ലാ വെള്ളി ഞായർ ദിവസങ്ങളിൽ കണ്ടോത്ത് ഷാർജ പാലസിന് സമീപവും ബുധനാഴ്ച പാടിയോട്ടുചാലിലും വൈദ്യരുടെ സേവനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൻ വൈദ്യർ, താങ്കളുടെ ഈ ഒരു പാരമ്പര്യ ചികിത്സാ ജീവിതത്തിന്റെ തുടക്കം, ഇപ്പം താങ്കൾ പറയുകയുണ്ടായി പാരമ്പര്യമായി കിട്ടിയ ഈ ഒരു അറിവുകളാണ് താങ്കളുടെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ ഒരു ചികിത്സാ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എങ്കിൽ തന്നെയും തുടക്ക കാലഘട്ടത്തെ കുറിച്ച് താങ്കൾക്ക് ഓർമ്മയിലുള്ള കാര്യങ്ങളൊന്ന് പറയുമോ? പറയാൻ പറ്റും. ഞാൻ ചെറുപ്പത്തിൽ മരുന്നെടുത്ത പഠിച്ചത്. അമ്മാവനും എൻ്റെ അച്ഛനും എല്ലാം പാരമ്പര്യ വൈദ്യന്മാരാണ്. അങ്ങനെ പാരമ്പര്യത്തിലൂടെ നടന്ന് പല വഴിയിലൂടെയും സഞ്ചരിച്ച് അങ്ങനെ നാട്ടുവൈദ്യവും പുറത്ത് വൈദ്യം പഠിക്കാനും പോയി. ഞാൻ വൈദ്യം പുറത്ത് പഠിച്ചത് കാസർഗോഡ് ജില്ലയിലെ പൊങ്ങഞ്ചാൽ നെല്ലിക്കാടൻ കണ്ണൻ വൈദ്യർ എന്ന വൈദ്യരടുന്ന ഈ വൈദ്യം പുറത്തുനിന്ന് പഠിച്ചത്. ഞാൻ മരുന്ന് തുടക്കം എന്ന് വെച്ചാൽ എൻ്റെ അമ്മാവൻ്റെ കൂടെയും പിന്നെ പാരമ്പര്യ വൈദ്യന്മാരുടെ കൂടെയും മരുന്ന് തേടിപ്പോയി അങ്ങനെ സീരിയസ് തുടങ്ങിയതാണ്. അങ്ങനെ ഒരുപാട് രോഗികൾ വരുന്നുണ്ട്. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. പാരമ്പര്യമായി കിട്ടിയ ഈ ഒരു അറിവുകൾ ഇപ്പോൾ താങ്കൾ ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയാണ് ആ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിട്ടുമാറാത്ത വേദന, എല്ല് തേയ്മാനം, ഡിസ്ക് അകൽച്ച, ഷുഗറ്, പ്രഷറ്, പിന്നെ എച്ച് ഐ വി ക്യാൻസറിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ രോഗിയുടെ മനസ്സും കൂടി ധൈര്യം ഉണ്ടാ മാത്രം എച്ച് ഐ വി ക്യാൻസർ നമ്മൾ ചെയ്യുള്ളൂ. അതെല്ലാം നമ്മുടെ പാരമ്പര്യ ചികിത്സ. എല്ലാം പാരമ്പര്യ ചികിത്സ തന്നെ. ഓക്കെ, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എണ്ണകളൊക്കെ താങ്കളുടെ അടുത്തെത്തുന്ന രോഗികൾക്ക് കൊടുക്കുന്നത് താങ്കളുടെ നിർമ്മാണം തന്നെയാണോ അതോ മറ്റുള്ള വൈദ്യന്മാരുടെ നിന്നോ അതോ അല്ലെങ്കിൽ വൈദ്യശാലയിൽ നിന്നും മേടിച്ചാണോ അവർക്ക് മരുന്നുകൾ? അല്ല, എല്ലാം സ്വന്തം തയ്യാറാക്കും. എണ്ണകളും കുഴമ്പുകളെല്ലാം സ്വന്തം തയ്യാറാക്കും. കണ്ണൻ വൈദ്യരുടെ ഈ ഒരു പ്രധാനപ്പെട്ട ചികിത്സകൾക്കെല്ലാം തന്നെ താങ്കൾ നേരിട്ട് താങ്കളുടെ കൈപുണ്യം കൊണ്ട് നിർമ്മിച്ച പച്ചമരുന്നുകളാണല്ലോ ഉപയോഗിക്കാറുള്ളത്. അതെ. ഇതിൻ്റെ ഒരു നിർമ്മാണ രീതികളെ കുറിച്ചൊന്ന് പറയുമോ? ഇത് ആഴ്ചയിൽ 3 ദിവസം മാത്രമേ നമുക്ക് ചികിത്സയുള്ളൂ. ബാക്കി 3 ദിവസം മരുന്നിന് വേണ്ടി മാറ്റിവെക്കും. അത് സ്വന്തമായി മരുന്ന് പറിച്ച് ശുദ്ധീകരിച്ച് അത് എണ്ണ ചിലപ്പോൾ എണ്ണ ഉണ്ടാവാം, കുഴമ്പുകൾ ഉണ്ടാവാം, അത് വെവ്വേറെ തയ്യാറാക്കും. ഇതെല്ലാം നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്? എല്ലാം വീട്ടിൽ വെച്ചാണ് ചെയ്യാം. ഓക്കെ, ഇതിനുള്ള സഹായികളെ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോ അതോ താങ്കൾ തന്നെയാണോ? എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മകനുണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനുണ്ട്. എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പുറത്തിറക്കാൻ സാധിക്കുന്നത്. അതെ. കണ്ണൻ വൈദ്യരെ തേടി അനേകായിരം നടുവുവേദനയും അതുപോലെ കാൽമുട്ട് വേദനയുമായിട്ടുള്ള ഒരുപാട് രോഗികൾ താങ്കളെ തേടി നിത്യേനെ എത്തുന്നുണ്ടല്ലോ. അവർക്ക് ഏറ്റവും കൂടുതൽ താങ്കളെ തേടി എത്തുന്നവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗക്രമം, ആ ഒരു എണ്ണകളുടെയോ അല്ലെങ്കിൽ ആ തൈലങ്ങളുടെയൊക്കെ ഉപയോഗക്രമം അതെങ്ങനെയാണ് ഒരു രോഗി ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയാമോ? അത് തൈലം പുരട്ടുന്ന വേദനയുടെ ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. എത്ര വേദന വേണം പൊയ്ക്കോളും. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ചികിത്സ, കാൽസ്യം കുറവുള്ളവർക്കുള്ള ചികിത്സയും കൗണ്ട് കുറഞ്ഞവർക്കുള്ള ചികിത്സയും അതുപോലെ ഷുഗറിൻ്റെ ഒക്കെ ചികിത്സ, അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെയൊക്കെ രീതി തങ്ങളുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചികിത്സകളാണോ ഇതെല്ലാം? അതിൻ്റെയൊക്കെ മരുന്ന് കൊടുത്ത് ഒരു രോഗിക്ക് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ്, അത് ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ചും താങ്കൾ വിവരിക്കാറുണ്ടോ? പറയാൻ പറ്റും. അത് എല്ല് തേയ്മാനത്തിൻ്റെ മരുന്ന് എന്ന് വെച്ചാൽ കാൽസ്യം കുറവുണ്ടോ എല്ല് തേയ്മാനം മരുന്ന് മജ്ജ പോയിട്ടാണ്. അതിന് നമ്മുടെ മരുന്നിൻ്റെ പേര് എയും കാൽസ്യവും, ഇത് രണ്ടിൻ്റെയും അര സ്പൂൺ മരുന്നെടുത്ത് 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചു കുടിക്കണം. അതുപോലെ ഷുഗറിൻ്റെ മരുന്ന് 1 സ്പൂൺ മരുന്നെടുത്ത് 1 ഗ്ലാസ്സിലിട്ട് വെച്ച് അതിൽ തിളച്ച വെള്ളം കൂട്ടി മൂടി വെക്കണം. അപ്പോൾ ചൂടാറുമ്പോൾ അരിച്ചു കുടിക്കണം. അപ്പോൾ എത്ര ഷുഗർ ഉണ്ടെങ്കിലും ആ ഷുഗർ കുറഞ്ഞു കിട്ടും. അപ്പോൾ എത്ര വേദന വന്നെങ്കിലും ആ എല്ല് തേയ്മാനത്തിന് നല്ല ആശ്വാസം കിട്ടും. ഒരു 3 ദിവസം മതി ഇത്.
എൻ്റെ ദൈവത്തിൻ്റെ ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ ഒരു ആറുമാസം മരുന്ന് കുടിച്ചാൽ പൂർണ്ണമായിട്ട് പോകും. അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷനും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു മരുന്നാണ് ലൈംഗിക ഉത്തേജകം. അതിന് നല്ല റിസൾട്ടുള്ള മരുന്നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് കൗണ്ട് എന്ന് പറയും, കൗണ്ടും എയും. അത് മിസ്സായി കുടിച്ചെങ്കിൽ അത് നല്ല പവർ കിട്ടും. അപ്പോൾ ഒരു എണ്ണയുണ്ട് അത് ലിംഗത്തിന് തേക്കാൻ വേണ്ടി. ആ എണ്ണ പുരുഷനാണെങ്കിൽ ലിംഗത്തിന് തേച്ച് കൊടുത്താൽ മതി, സ്ത്രീകൾക്കായാലും മാറിന് തേച്ചാൽ മതി എണ്ണ. അതുപോലെ തന്നെ അത് എത്ര എത്ര ഇതായെങ്കിലും ഒരു 10-15 ദിവസം കൊണ്ട് ഫലം കിട്ടും. ഇതാണ് അത്രയ്ക്കും സക്സസ് ആണ്, അത്രയും പവറായി മരുന്നിന്. അതുപോലെ തന്നെ മൂലക്കുരു ചിലക്ക് ഈ മലദൂരത്തിൻ്റെ സൈഡ് പഞ്ഞി പോലെ വരും. അപ്പോൾ ചിലക്ക് ഭയം തോന്നും, എനിക്ക് വേറെന്തോ രോഗമായി പോകും. അത് എത്ര പഴകിയ മൂലക്കുരു ആയെങ്കിലും അതിനെ മാറ്റാൻ പറ്റും. ഒരു പച്ചമരുന്ന് ചൂർണം, അത് മോറി കലക്കി കുടിച്ചാൽ മതി, അത് പോയിക്കോളും. ഡെയിലി കുടിക്കുന്ന? ആ ഡെയിലി രാവിലെ. നമുക്ക് എത്ര ദിവസം കൊണ്ട് അതൊരു ഒരു 10 ദിവസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ തങ്ങളുടെ ഈ ഓരോ ചികിത്സയും അല്ലെങ്കിൽ ചികിത്സാ രീതികളും മരുന്നിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ തന്നെ ഇതിനൊക്കെ ഈ പഥ്യം പാലിക്കേണ്ടതായിട്ടുണ്ടോ? പഥ്യം ചിക്കൻ മുട്ട തണുത്ത വെള്ളം ബേക്കറി ഇത്ര മാത്രം ഒഴിവാക്കിയാൽ മതി. മറ്റുള്ള മാരകമായിട്ടുള്ള ബാക്കി വേറെ ഏത് ഭക്ഷണം വേണം കഴിക്കാം. ചോറും കഴിക്കാം, ചോറ് കഴിക്കാം, എരിവ് കഴിക്കാം, ഇറച്ചി കഴിക്കാം, അതൊന്നും പ്രശ്നമല്ല. ചിക്കൻ മറ്റേ ചിക്കൻ കഴിക്കാൻ കഴിച്ചുകൂടാ. ചിക്കൻ മുട്ട, അതെ ചിക്കൻ മുട്ട തണുത്ത വെള്ളം ബേക്കറി. തണുത്തോളം പറ്റില്ല, പറ്റൂല. അത് എന്താണ് ഇതിനെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്? ഇത് നമ്മളെ ഈ വൈറ്റമിൻസ് ഉണ്ടാക്കുന്ന തൊണ്ടെന്നല്ലേ, അത് നമുക്ക് ഇത് തണുത്ത ചൂട് കിട്ടൂല, ബോഡി തണുത്ത് പോകില്ലേ. ആ ഉമിനീരിന്ന് നമുക്ക് വൈറ്റമിൻസ് കിട്ടുന്നത്. അപ്പോൾ ഉമിനീര് തണുത്ത എന്ത് പറ്റും, നമുക്ക് അത് വീഴുതാവും. അതുകൊണ്ട് തണുത്ത വെള്ളം പറ്റൂല. അതെ. അതുപോലെ തന്നെ ബേക്കറി അസ്ഥിയുടെ ബലം കുറക്കും. ബേക്കറി അപ്പോൾ നമ്മൾ മരുന്ന് പിടിക്കൂല. അപ്പോൾ ബേക്കറി കഴിക്കുക, അതിൻ്റെ അളവ് കുറച്ചാൽ മതി. ഈ പൈൽസിലാക്കൊന്നും പറ്റൂല ബേക്കറി. ബേക്കറി കഴിക്കാൻ പാടില്ല. ബേക്കറി തണുത്ത വെള്ളം, ബേക്കറി എല്ലാം പെട്ടു, പൊറോട്ട പെട്ടു, റസ്ക് പെട്ടു, എല്ലാം പെടും. പഫ്സ് എല്ലാം പെടും. അപ്പോൾ ആ അപ്പോൾ മലദൂരത്തിൻ്റെ സൈഡ് ഒരു വ്രണം വരും മുമ്പിൽ ഭാഗത്ത്. ഒരു പഞ്ഞി ഓപ്പറേഷൻ ചെയ്യും, മറ്റേ ഹിന്ദിക്കാരുടെ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തെങ്കിൽ തന്നെ മലദൂരത്തിൻ്റെ ഫ്രണ്ട് ഒരു പഞ്ഞി പോലെ തൂങ്ങി വരും. അപ്പോൾ അവർ ഭയം തോന്നും. അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു 15 ദിവസം കൊണ്ട് പലറിയാൻ പറ്റും. അത് ആ പഞ്ഞി തൂങ്ങിയ പഞ്ഞി മോൾട്ടൻ്റെ കയറും. അത്രയും പവർ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ചിലക്ക് ഭാഗത്ത് കക്കൂസിൽ പോകുമ്പോൾ രക്തം ചീറ്റും. രക്തം ചീറ്റുമ്പോൾ അവർ ഭയം തോന്നി, എനിക്ക് വേറെന്തോ രോഗമായി പോയോ, എൻ്റെ കുടലിൻ്റെ പുണ്ണായി പോയോ. അപ്പോൾ മലദ്വാരത്തിൻ്റെ സൈഡ് ചെറിയ വ്രണം വരുന്നതുകൊണ്ടാണ്, ചെറിയ മലദ്വാരത്തിന് മലം ടൈറ്റായ കൊണ്ട് അത് വ്രണം വരുന്നതുകൊണ്ടാണ് ഈ മല രക്തം ചീറ്റുന്നത്. ഉള്ളിൽ പയൽസ് എന്തെങ്കിലും രക്തം ചീറ്റിപ്പോവും. അപ്പോൾ അതിന് അതിന് ഭയപ്പെട്ടിട്ടേ കാര്യമില്ല. ഒരു 10 ദിവസം കൊണ്ട് അതിന് ഫലം കിട്ടും. ഈ ഞാൻ പറഞ്ഞ മരുന്ന് കഴിച്ചാൽ 10 ദിവസം വേണ്ട, രക്തം നിൽക്കുകയും ചെയ്യും, ആ ഉള്ളിലത്തെ കുരും പോവും, ഓപ്പറേഷനേ വേണ്ട. അത് ഈ ഒരു മരുന്ന് തേടി ഇവിടെ ആൾക്കാർ എത്താറുണ്ടോ? ഇവിടെ ഒരുപാട് എത്താറുണ്ട്. ഇത് ഇതുപോലത്തെ കുറേ ഒരുപാട് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവർ ഭയങ്കര വിഷമമാണ്, പറയാൻ നാണക്കേടാണ്. അപ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു വിഷമമാണ് നമ്മളോട് തന്നെ പറയുമ്പോൾ. ഇവർ രോഗലക്ഷണം പറഞ്ഞാൽ മാത്രം മതി, അവർ ഇതൊന്നും കാണിക്കൊന്നും വേണ്ട, രോഗലക്ഷണം പറഞ്ഞാൽ മാത്രം മതി, അമ്മയുടെ കൊടുത്ത റെഡിയാവും. അതുപോലെ തന്നെ കരൾ രോഗം. അപ്പോൾ നമ്മുടെ ശരീരത്ത് നീർക്കെട്ട്, തലയിൽ ഭയങ്കര നീർക്കെട്ട് കാണാം, പുളിച്ചുകെട്ടിൽ വരാം. അപ്പോൾ നമ്മൾ വിചാരിക്കണം, അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ വൈദ്യന്മാരെ കണ്ടാലും മതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവന് കരളിന് ചെറിയൊരു ഡാമേജ് ഉണ്ട്. അപ്പോൾ കരൾ പറയുന്നു എനിക്ക് ഈ ഭക്ഷണം വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ശൈലി ശരിയല്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ കരൾ രോഗം ലക്ഷ്യം എന്ന് മനസ്സിലാക്കി നമ്മളുടെ രോഗി എത്തിയാൽ ആ കരൾ രോഗത്തെ മരുന്ന് കൊടുക്കും. അതുപോലെ നമുക്ക് കിഡ്നിക്ക് ചെറിയ ക്രിയേറ്റിൻ ഉണ്ടെങ്കിൽ ക്രിയേറ്റിനും നമുക്ക് ശ്രദ്ധിക്കാൻ വരും. ഈ കരൾ രോഗം പലതരത്തിലുണ്ടല്ലോ, ഈ മദ്യപാനം ഉണ്ടാകുന്നതുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടി വരുന്ന ലിവർ, ഫാറ്റി ലിവർ ഉണ്ടാകുന്നതുണ്ട്. അതിനൊക്കെയുള്ള ലക്ഷണങ്ങളും അതിൻ്റെ മരുന്നുകളും അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് താങ്കൾ ചികിത്സ കൊടുക്കുന്നത്? അതിന് പ്രത്യേക പച്ചമരുന്ന് പറിച്ചെടുക്കണം. അത് മദ്യപാനത്തിലൂടെയും വരും, ഭക്ഷണത്തിലെ വരുന്ന വെള്ളത്തിലെ വരുന്നത്. ഭക്ഷണത്തിൽ ഭക്ഷണം ചൂടാവുമല്ലോ, ചൂടാകുമ്പോൾ അണുക്കളെല്ലാം ചത്തുപോകും. അപ്പോൾ പച്ചവെള്ളത്തിലൂടെ ഇത് വരും, നടക്കുമ്പോൾ വരാം, അങ്ങനെ കുടിക്കുമ്പോൾ വരാം, പിന്നെ മദ്യപാനത്തിലൂടെ വരാം, പിന്നെ അരി പദാർത്ഥങ്ങളിലൂടെ വരാം, അരി അങ്ങനെ വരും, കഴിക്കുന്ന വരാം. ഇത് അങ്ങനെയാണ്, ഇത് നമ്മൾ അങ്ങനെയാണ് രോഗികൾ വരുന്നത്. അപ്പോൾ അങ്ങനെ രോഗലക്ഷം മനസ്സിലാക്കുന്നത്. അപ്പോൾ കരൾ രവീക്കം വരും, പിന്നെ ശ്വാസം ചുരുങ്ങും, അപ്പോൾ ശ്വാസം കിട്ടൂല. ഇതാണ് ലക്ഷണം. അതിനുള്ള വളരെ നല്ല, അതെ നല്ല ക്വാളിറ്റിയിലും പച്ചമരുന്നുണ്ട്, അതെ ഒറ്റമൂലി. അത് അതുപോലെ തന്നെ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഭയപ്പെടുന്ന
എല്ലാ ജനങ്ങളും ഭയപ്പെടും. അപ്പോൾ ക്യാൻസർ വരാതിരിക്കേണ്ട പ്രതിരോധ മരുന്നാണ് ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത്. ഒരുപാട് ആൾക്കാർ ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഇത് പൊടി, ഈ പൊടി എന്ന് വെച്ച് ഒരു നുള്ളു മരുന്നെടുത്ത് ഒരു ഗ്ലാസ്സിലിട്ട് വെച്ച് അതിന് തിളച്ച വെള്ളമൊഴിച്ച് മൂടി വെക്കണം. ചൂടാറുമ്പോൾ അരിച്ച് കുടിക്കണം. ഈ ഇത് ക്യാൻസർ എല്ലാം നമ്മുടെ ശരീരത്തിൽ എല്ലാം പ്രവേശിച്ച പിന്നെ അസ്ഥിക്ക് ബലം കൂട്ടും. അസ്ഥിക്ക് ബലം കൊണ്ട് ചുവന്ന രക്താണു കൂടുതൽ പെരുകും. പെരുകുമ്പോൾ വെള്ള രക്താണുക്കളെ കൊന്നു കളയും. അല്ലെങ്കിൽ ക്യാൻസർ അണുക്കളോട് ഒരിക്കലും പൊരുതാൻ നമ്മുടെ ചുവന്ന രക്താണു പറ്റൂല. അപ്പോൾ കൂടുതൽ രക്തസേന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ രക്തസേന ഉണ്ടാകുമ്പോൾ ഇതൊരു പുളിയുടെ ലക്ഷണമാണ്. അത് പുളി മോഡലാണ്. വാളംപുളി എത്ര ദിവസം നമുക്ക് തിന്നാൻ പറ്റും? രണ്ടോ മൂന്നോ ദിവസം വാളംപുളി തിന്നുമ്പോൾ നമ്മളെ പല്ല് പുളിക്കും. പല്ല് പുളിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം വേണ്ടത് പണം പുളി വേണ്ടെന്ന് വെക്കും. അതുപോലത്തെ ഒരു മരുന്നാണിത്. ഈ മരുന്ന് ശരീരത്ത് ചെല്ലുമ്പോൾ ഈ ക്യാൻസർ അണുക്കളൊക്കെ ഉണ്ടല്ലോ അതിന് പല്ല് പുളിക്കും. പല്ല് പുളിക്കുമ്പോൾ പട്ടിണി കിട്ടി കൊല്ലാൻ നമുക്ക് പറ്റും. അതാണ് ഈ മരുന്ന്. ഇത് ക്യാൻസർ വരാതിരിക്കുന്ന പ്രതിരോധ ശക്തിയാണ്. അതുപോലെ ക്യാൻസറിൻ്റെ രോഗിക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്ന് കരിന്തവര. കരിന്തവര എന്ന് പറഞ്ഞൊരു പച്ച മരുന്ന്, അത് വെള്ളം വെച്ച് കുടിക്കും. പിന്നെ ഇത് കരിഞ്ചിരത്തിൻ്റെ മരുന്ന് അരച്ച് കൊടുക്കും, നെല്ലിക്കല്. അങ്ങനെ അവർക്ക് നല്ലൊരു നെല്ലിക്ക ജ്യൂസ്, പേരക്ക, അങ്ങനെ പഴവർഗ്ഗങ്ങൾ കൊടുത്താൽ കൂടുതൽ സേന ഉണ്ടാവും, ഉൽപ്പാദനം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ രക്തോൽപാദനം കൂടുതൽ സേന ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു മരുന്നാണ് ഈ പൊടി മരുന്ന്. ഇതും ഒരുപാട് ആൾ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്, പിള്ളേർക്കും, അത് ആൺകുട്ടികളും പെൺകുട്ടികളും മുടി കൊഴിച്ച് ഭയങ്കര ശല്യം. അതായിട്ട് അവർക്ക് നാണക്കടയിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ മുടി കൊഴിച്ചലോ വട്ടമുടി കൊഴിച്ചലോ അകാലെന്നറിയോ, അതിന് പ്രത്യേക ഒരു തൈലമുണ്ട് നമ്മളതിൽ, ഒരു എണ്ണ. ആ എണ്ണ തലയിൽ തേച്ചാൽ ഒരു 10 ദിവസം കൊണ്ട് അതിന് പലറിയാൻ പറ്റും. അവർക്ക് ഈ എണ്ണയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഫോൺ നമ്പർ വിളിച്ചിട്ട് അവർക്ക് എങ്ങനെ ഈ മരുന്ന് എത്തിച്ചു കൊടുത്ത സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ വട്ടമുടി, വട്ടമുടി ഏറ്റവും വലിയ പ്രശ്നം. വട്ടമുടി, വട്ടമീശ, ഇതൊക്കെ കറക്റ്റ് മരുന്നുകളാണ്. നല്ല റിസൾട്ടാണ്, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഒരുപാട് വലിയ മുടി തളർച്ച് വളരും മുടി. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ കണ്ണൻ വൈദ്യർ. താങ്കളുടെ ഈ ഈ ചികിത്സാ രീതികൾ താങ്കളെ തേടി, നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് രോഗികൾ താങ്കളെ തേടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്കളുടെ ഈ വിലപ്പെട്ട സമയം ബിരുദിൻ്റെ പ്രഷർക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കാൻ കാണിച്ചാൽ മനസ്സിന് നന്ദി അറിയിക്കുന്നു. തീർച്ചയായും താങ്കളുടെ എല്ലാവിധ ചികിത്സാ വിജയങ്ങൾക്ക് പിന്നിലും താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും വളരെ വലുതാണെന്ന് താങ്കൾ പറയുകയുണ്ടായി. ഇനിയും താങ്കളുടെ ഈ ഒരു ചികിത്സാ വിജയം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജീവൻ രക്ഷിക്കുന്ന അപൂർവ ഔഷധ സസ്യങ്ങളുടെ കാവൽക്കാരൻ, പാരമ്പര്യമായി കിട്ടിയ അമൂല്യമായ അറിവുകളുമായി കാടിറങ്ങി നാട്ടിലേക്ക് മാറാരോഗങ്ങൾക്ക് അത്ഭുത ഫലസിദ്ധികളുള്ള ആദിവാസി പച്ചമരുന്നുകളുമായി സഞ്ചരിക്കുന്ന വൈദ്യൻ കണ്ണൻ വൈദ്യരുടെ ജൈത്രയാത്ര തുടരുന്നു. എല്ലാ വെള്ളി ഞായർ ദിവസങ്ങളിൽ കണ്ടോത്ത് ഷാർജ പാലസിന് സമീപവും ബുധനാഴ്ച പാടിയോട്ടുചാലിലും വൈദ്യരുടെ സേവനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.